ചുടുചോരക്കിനിയുന്ന രണ്ട് തളികകളുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട് ഈ ദിനത്തിൽ. ഒന്നിൽ സ്നാപകന്റെ അർത്ഥതല, മറ്റൊന്നിൽ വിശുദ്ധ ആഗത്തായുടെ ഛേദിക്കപ്പെട്ട സ്ഥലങ്ങൾ. മൂന്നാം നൂറ്റാണ്ടിൽ സിസിലിയിൽ വെച്ച് അപമാനിതയാകുകയും വധിക്കപ്പെടുകയും ചെയ്തൊരു യുവതിയാണ് ആഗത്ത. അവിടുത്തെ റോമൻ ഭരണാധികാരിയുടെ കൗതുകത്തിന് അവൾ വഴങ്ങിയിരുന്നെങ്കിൽ അതെല്ലാം അവൾക്ക് ഒഴിവാക്കാമായിരുന്നു. പക്ഷേ അവൾ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: നാഥ, ഞാൻ അങ്ങയുടെ കുഞ്ഞാടാണ്. എന്റെ അന്തരംഗം നീ അറിയുന്നു. തിന്മയ്ക്കെതിരെ പോരാടി ജയിക്കാൻ എന്നെ യോഗിയാക്കണമേ എന്ന്. തിന്മയ്ക്കെതിരെ പോരാടാൻ ഇന്നലെ നാഥൻ ശിഷ്യരെ അയച്ചതോർക്കുമല്ലോ. ചെന്നായിക്കൂട്ടത്തിലേക്ക് അയക്കപ്പെട്ട കുഞ്ഞാടൻ പറ്റമാണവർ. എന്നാൽ അവയെ ഇടയന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാൻ ആർക്കുമാവില്ലല്ലോ. ഇന്നലെ നാം അത് ധ്യാനിച്ചിരുന്നു. അഗാത്ത എന്നാൽ പരിശുദ്ധ എന്നാണ് അർത്ഥം. അഗിയോസ് തേയോസ്, പരിശുദ്ധനായ ദൈവം എന്നതിന്റെ ചുരുക്കെഴുത്തായി അത് ചിലർ വായിച്ചെടുക്കും. അഗേയോസ് എന്ന് മറ്റു ചിലരും. മണ്ണ് പുരളാത്തവളെന്നർത്ഥം. ഭൗമികമായ ജടികതയെ വിജയിച്ചവളെന്ന്. ഒരു ശത്രുവിനും നമ്മെ തൊടാനാകില്ല, മരണത്തിന് പോലും. നാം നാഥനോടൊപ്പം ഉയർത്തവരാണ്. മണ്ണിൽ നിന്ന് മെനയപ്പെട്ടവന്റെ സാദൃശ്യമുണ്ടെങ്കിലും നാം സ്വർഗീയ മനുഷ്യന്റെ ശരീരത്തിന് പങ്കുചേരുന്നു. 1 കൊരിന്ത്യോസ് 15:45 മുതൽ. AD 55 ഒരു പെസഹ കാലത്ത് ഉയർപ്പ് തിരുനാളിന്റെ സ്മരണയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുമ്പോഴാണ് പൗലോസ് ലിഹ അതെഴുതിയത്. നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു, അതിനാൽ നമുക്ക് തിരുനാൾ ആഘോഷിക്കാം. 1 കൊരിന്ത്യോസ് 5:7-8. ഇന്ന് സങ്കീർത്തനം 27 ഇതുപോലൊരു പെസഹ പ്രഘോഷണം തന്നെ അതും. പ്രത്യാശയിൽ ജീവിത തികവ് കണ്ടെത്തുന്നവന്റെ ആനന്ദഗീതം. ഇന്നലെ റോമർ 8:31 പറഞ്ഞതുപോലെ, കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? ഈ സങ്കീർത്തനത്തിന്റെ പ്രതിധ്വനിയാണത്. അങ്ങയുടെ മുഖം ദാസരുടെ നേർക്ക് തിരിക്കണമേ. ഈ സങ്കീർത്തനം ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. മോശ ഒരിക്കൽ ഇതുപോലെ പ്രാർത്ഥിച്ചു. പുറപ്പാട് 33:17 മുതൽ. ഒരു സഹസ്രാബ്ദത്തിന് ശേഷം ആ മുഖം പരിപൂർണ ശോഭയിൽ അവന് വെളിപ്പെടുകയും ചെയ്തു. Matthew 17:3. ക്രിസ്തു അപ്രകാരം ദൈവമഹത്വത്തിന്റെ ശോഭയും സത്യയുടെ മുദ്രയുമാണ്. Hebrews 1:3. അതിനാൽ ദൈവമുഖം തേടുന്നവർ അത് കണ്ടെത്തുന്ന ഇടത്ത് തന്നെ തേടണം, ക്രിസ്തുവിൽ തന്നെ. പക്ഷെ ദൈവം മോശയോട് ഒരു ഉറപ്പ് നൽകിയിരുന്നു: ഞാനെന്നും നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. Nehemiah 31:6. ഈ ഒരു ഓർമ്മപ്പെടുത്തൽ ജോഷുവയും ആവർത്തിക്കുന്നു. Joshua 1:5-31:8. ഇന്ന് Hebrews 13:1-8 ആ വചനഭാഗത്ത് ഈ വാഗ്ദാനം ഓർമ്മിപ്പിക്കപ്പെടുന്നുണ്ട്. ആ വാഗ്ദാനം ഉടൻ തന്നെ ഒരു പ്രഘോഷണത്തിലേക്ക് അണപൊട്ടിയൊഴുകുകയും ചെയ്യുന്നു. നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം: കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? Hebrews 13:6. Sankirtanam 118 ഇവിടെ ഉദ്ധരിക്കപ്പെടുന്നത്. അത് യഹൂദർ പെസഹ തിരുനാളിന് പാടിയിരുന്ന ഹല്ലേൽ എന്നൊരു സ്തുതിഗീതത്തിലൊന്നാണ്. ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാടിനെ ധ്യാനിക്കുന്ന ഒരു ഈജിപ്ഷ്യൻ ഹല്ലേൽ. മോശ, ജോഷുവ, വാഗ്ദത്ത ഭൂമി, Sankirtanam 118, ഒരു രക്ഷാകര ചരിത്രം പൂവണിയുന്നു. നമ്മുടെ ആത്മാവ് നാഥനിൽ കണ്ടെത്തുന്ന രക്ഷയുടെ അടയാളം തന്നെയാണത്. ഈ ഹല്ലേൽ ഗീതം പാടിയാണ് നാഥൻ തന്റെ പെസഹ വിരുന്നുണ്ടത്, പീഡാനുഭവത്തിന്റെ തലേന്നാൾ. Matthew 23:6. ആദ്യമേ നമ്മൾ ധ്യാനിച്ചതുപോലെ അവന്റെ ബലി നമുക്ക് ആഘോഷമായി, നമ്മുടെ ബലികൾ അവനിലുള്ള ഭാഗഭാഗിത്വവും. ഇന്നലെ ശിഷ്യരെ പ്രേഷിതന്മാരായി നാഥൻ അയക്കുകയായിരുന്നല്ലോ. Luke 10:6 നാഥൻ ശിഷ്യരെ അയക്കുമ്പോൾ പറയുന്നുണ്ട്, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കാൻ. സമാധാനത്തിന്റെ പുത്രരാണ് നാം എന്നതുകൊണ്ടാണത്. Hebrews 12:14 ആഹ്വാനം ആവർത്തിക്കുകയും ചെയ്തിരുന്നു, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുവിനെന്ന്. ഇന്ന് അതിനെ ഒരു പടി കൂടി വിശദമാക്കുന്നു. Hebrews 13. സഹോദര സ്നേഹം, ഫിലഡൽഫിയയിൽ നിലനിൽക്കുക എന്നും അപരിചിതരോടുള്ള സ്നേഹം, ആദിത്യ മര്യാദ, ഫിലോക്സേനിയായി വീഴ്ച വരുത്തരുതുമെന്ന്. നാം എല്ലാം തന്നെ ഈ ഭൂമിയിൽ പരദേശികളും അജ്ഞാതരുമാണല്ലോ, സഹനത്തിൽ ഇഴുകിച്ചേർന്നവർ. Hebrews 11:13, 1 Petrus 2:11 മുതൽ. പ്രത്യാശയിൽ വഴി നടക്കുന്നവരും. ആ അവസ്ഥയിൽ നാം എല്ലാം സഹോദരന്മാരാണ്, ഒരേ പിതാവിൻ്റെ മക്കളും ക്രിസ്തുവിൻ്റെ കൂടപ്പിറപ്പുകളും തന്നെ. അതുകൊണ്ടാണ് നാം ഒരേ സമയം മാലാഖമാരുടെ ആനന്ദത്തിലും വ്രണിതന്റെ വേദനയിലും പങ്കുചേരുന്നത്. നമ്മളോടൊപ്പം എല്ലായർത്ഥത്തിലും പങ്കുചേരുന്ന, ഉൾച്ചേരുന്ന നാഥന്റെ അനുഭവത്തിൽ തന്നെ. എന്തെന്നാൽ ക്രിസ്തു ഇന്നലെയും ഇന്നും നാളെയും എന്നും മാറ്റമില്ലാത്തവൻ തന്നെയാണ്. Hebrews 13:18. അതിനാൽ നമ്മുടെ സ്നേഹ സമ്മേളനങ്ങളും ആദിത്യ മര്യാദകളും ഹെറോദേസിൻ്റെതുപോലെ സത്യത്തിൻ്റെ തലയറക്കുന്നതായിരിക്കരുത്.